ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ കണ്ടാലോ. ഇതെൻ്റെ ഫിഷ് ബൗളായിരുന്നു, പക്ഷെ ഇത് വളരെ തിന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോയി. സാധാരണ ഒരു ഗ്ലാസോ പ്ലേറ്റൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോകുമ്പോൾ ഞാനത് കളയാതെ വേറെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതും എടുത്തു വെച്ചതായിരുന്നു. അപ്പോഴാണ് ഇൻഡോറിൽ ഞാൻ വെച്ചിരുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ഇതിലേക്ക് മാറ്റിയല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പൊട്ടിയ ഭാഗമൊന്ന് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. വളരെ തിന്നായതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം. ഇതുപോലുള്ള നാല് ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഓരോ ഷീറ്റും നന്നായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം ഗം അപ്ലൈ ചെയ്യാം. ഗ്ലൂ ഗണ് വെച്ച് ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ തിരിച്ചല്ലേ വെക്കുക, അപ്പോൾ ആ ഒരു വശം ശ്രദ്ധിക്കില്ല. ഇവിടെ ഞാൻ കുറച്ച് വൈറ്റ് സ്റ്റോണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളിലേക്ക് നിറക്കാം. ഇനി നമുക്ക് ബാക്കി സ്റ്റോണും കൂടി നിറച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കളർ സ്റ്റോണ് കൂടി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആവും. കുറച്ച് നടുവിലേക്ക് നീക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സ്റ്റോൺസ് മുങ്ങുന്നവരെ വെള്ളമൊഴിച്ചു കൊടുക്കാം. ഇത് ഇതിൻ്റെ സ്റ്റാൻഡാണ്, നമുക്കിത് ബേസിൽ വെച്ച് കൊടുക്കാം. നോർമലി സ്നേക്ക് പ്ലാന്റ് കുറച്ച് ചെറിയ പോട്ടിലൊക്കെ പ്ലാന്റ് ചെയ്താലാണ് വേഗം വളരുക. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി പ്ലാന്റ് ചെയ്തിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ടോപ്പിൽ വെക്കുന്നതാണ്. ഞാൻ ആ റിങ് മാത്രം ഒന്ന് വെച്ച് നോക്കി, പക്ഷേ അത് വെക്കാതെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ആ ഒരു എഡ്ജസിൻ്റെ ഡിസൈന് കാണാനാണ് കൂടുതൽ ഭംഗി. സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.